അങ്ങനെ ഓഫീഷ്യലി നമ്മുടെ വണ്ടിക്ക് നമ്പർ കിട്ടിയിരിക്കുകയാണ്. ഗൈസ് ഇറ്റ് വാസ് എന്താ പറയുക, അത്ര ഈസി അല്ലായിരുന്നു, പക്ഷെ എന്നാലും സമയം നമ്മുടെ ഭാഗത്തായിരുന്നു. ഈ എ ആർ എന്നുള്ള സീരീസ് ഇപ്പോൾ ഇറങ്ങിയതുള്ളൂ, സോ അത് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ തന്നെ ലോക്ക് ചെയ്ത് നാരായണൻകുട്ടി കയറിയാൽ നമ്മൾ ഒറ്റ ഒരു ദിവസത്തെ ചാൻസ് ഉണ്ടായിരുന്നുള്ള ആൾ നേരെ ലോക്ക് ചെയ്തു. ലേലം വിളി റെസ്റ്റോറൻറ്റ് എന്നിട്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ടു. Yo, good morning guys, welcome back to Nick Vlogs. മച്ച പറയാ എന്തുണ്ട് വിശേഷം ഗായ്സ്? ദേ ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു കിട്ടിയില്ല റൈഡ് പോകണം. ഈ റൈഡ് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ആ പ്രിപ്പറേഷൻ എന്താണെന്ന് ഞങ്ങൾ വൺ ബൈ വൺ കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. നിങ്ങൾ വീട്ടിലാണെങ്കിലും പുറത്തു പോകണമെങ്കിലും സ്കിൻ കെയർ ബേസിക്സ് എല്ലാം കവർ ചെയ്യാൻ പറ്റിയ ഫൈവ് ലൈഫിന്റെ മൂന്ന് കിടിലം പ്രോഡക്റ്റ്സ് ഞാൻ പരിചയപ്പെടുത്തി തരാം ഗായ്സ്. സോ ആദ്യമായിട്ട് നമുക്ക് ഫേസ് അങ്ങ് വാഷ് ചെയ്യാം വിത്ത് ആക്നെ ഫൈറ്റിംഗ് ഫേസ് വാഷ്. ഇതിന്റെ സൾഫൈറ്റ് ഫ്രീ ഫോർമുലേഷൻ നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കാതെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്ടും എക്സസ് ഓയിലും എല്ലാം നീക്കം ചെയ്യും ഗായ്സ്. അടുത്തായിട്ട് ഷവർ ചെയ്യാൻ വേണ്ടി നോഡിക് സൺഷൈൻ്റെ ബോഡി വാഷ് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഹോട്ട് വാട്ടർ ഷവേഴ്സ് എല്ലാം നമ്മുടെ സ്കിന്നിന് ഹാർഷാണ്. അതുകൊണ്ട് തന്നെ ഈ സൾഫേറ്റ് ഫ്രീ ബോഡി വാഷ് നമ്മുടെ സ്കിന്നിന് ശരിക്കും മൃദുലമായി ക്ലെൻസ് ചെയ്യും ഗൈസ്, വിത്തൗട്ട് ഡ്രൈയിങ് മൈ സ്കിൻ. ഇതിൽ ലെമൺ പീൽ എക്സ്ട്രാക്ട്സ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടല്ലോ. ഗൈസ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സ്കിൻ എക്സ്ഫോൾട്ടേറ്റ് ആയാലും ശരിക്കും പതയം വരാൻ വേണ്ടി നല്ലൊരു ലൂഫ യൂസ് ചെയ്യണം. ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. ഓക്കെ ബൈ ഗൈസ്. നല്ല കിടിലൻ സ്മെല്ല്, നല്ല റിഫ്രഷിങ്. നെക്സ്റ്റ്, സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ പറ്റിയ ഫൈവ് ലൈഫിന്റെ സൂപ്പർ ലൈറ്റ് മോയ്സ്ചറൈസർ. ഈ ഒരു കാലാവസ്ഥയിലുണ്ട് നമ്മുടെ സ്കിൻ ശരിക്കും മോയ്സ്ചറൈസർ വെക്കണം. ഇതിന് ലൈറ്റ് ടെക്സ്ചർ നമ്മുടെ സ്കിൻ ശരിക്കും മോയ്സ്ചറൈസർ വെക്കുകയും ചെയ്യും വിത്തൗട്ട് മേക്കിംഗ് ഇറ്റ് ഗ്രീസി. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഈ പ്രോഡക്റ്റ്സ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് ഗൈസ്, ആൻഡ് ഐ ക്യാൻ റിയലി ഫീൽ ഇറ്റ് ഓൺ മൈ സ്കിൻ. ഫൈഡ പ്രോഡക്റ്റ്സ് എല്ലാം ഡെർമ ടെസ്റ്റർ ആണ്. അത് മാത്രമല്ല 100% വീഗൻ മെൻസ് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ് ആണ് ദാറ്റ് യു ക്യാൻ ട്രസ്റ്റ്. ഗൈസ് ഫൈവിൻ്റെ ഈ ത്രീ പ്രോഡക്റ്റ്സ് ഉള്ളൂ, ഹൈലി റെക്കമെൻഡ് ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അത് മാത്രം നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്, 15% ഓഫ് ഓൺ ദ വെബ്സൈറ്റ്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ റൈഡിന് വേണ്ടി കൊച്ചിയിലോട്ട് വന്നിരിക്കുന്നത്. കൊച്ചിയിലോട്ട് വരാൻ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി, നമ്മുടെ ഗോസ്റ്റ് കൂട്ടൻ്റെ ഫസ്റ്റ് സർവീസാണ്. ആ സർവീസ് വേണ്ടി നമ്മൾ BMW ഷോറൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. പോകുന്ന വഴിയാണ് അവർ വിളിച്ചത്, ബ്രോ ഒരു സന്തോഷ വാർത്ത, നമ്മുടെ നമ്പർ പ്ലേറ്റ് വന്നിട്ട്. ഗായ്സ് ഒരു മാസം എടുത്ത് നമ്പർ പ്ലേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ബട്ട് സ്റ്റിൽ ഓൺ ഗായ്സ്, ഒരു കിടിലൻ നമ്പറാണ്. കുറച്ച് ഞാൻ കാണിച്ചാൽ ഇത് വണ്ടി സർവീസിന് വേണ്ടി അവർ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണിച്ചാൽ. എനിവേസ് നമ്മൾ കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചിയിൽ ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഒന്ന് രണ്ട് ലോക്കൽ നമ്മുടെ ബഡ്ജറ്റിൽ വരുന്ന കുറച്ച് ഫുഡ് ജോയിൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു, അപ്പോൾ കൊച്ചിയിലുണ്ട്, നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ പോകണം. നിങ്ങളും കൂടി ട്രൈ ചെയ്യണം. ഞാൻ എൻ്റെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ പറയുന്നതായിരിക്കും. പ്ലസ് നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് ആണെങ്കിൽ എത്രയാണ് ഇതിൻ്റെ എന്താ ഫസ്റ്റ് സർവീസ് കോസ്റ്റ്, ഇതെല്ലാം എനിക്കെന്ന് അറിയത്തില്ല. നമ്മൾ ഇന്ന് ഏതായാലും അറിയാൻ പോവാണ് ഫസ്റ്റ് സർവീസ് കോസ്റ്റ്. പിന്നെ കുറേ പേര് ചോദിക്കുന്നത് ബ്രോ മോട്ടോ വ്ളോഗ് വേണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കിടിലൻ മോട്ടോ വ്ളോഗ് നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. ഞാൻ അരുൺ സ്മോക്കി എല്ലാവരും കൂടെ ഒരു കിടിലൻ മോട്ടോ വ്ളോഗ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു 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 ട്രയൽ റൺ പോലെ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിവേസ് ഗൈസ്, ഗോപ്രോ ഒക്കെ ചെയ്തിരിക്കുന്നതൊക്കെ കെട്ടി മറിച്ച് വെച്ചിരിക്കണം. ഇതിൻ്റെ ബാറ്ററി ഇതുവരെ കിട്ടിയിട്ടില്ല, ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ റൈഡിന് പോകാൻ പറ്റുന്നത്. ഇൻസ്റ്റയിൽ സ്റ്റോറി കണ്ടെന്ന് കരുതുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഗൈസ് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം താമസിക്കുന്നില്ല, നല്ല ചൂടാണ്, ഓൾറെഡി ലേറ്റ് ആണ് ഞാൻ. യാ ഗൈസ് വി ആർ ഓൾവേസ് ലേറ്റ്. വേഗം ഷോറൂമിൽ പോവാം. ആൻഡ് യാ വേഗം പോയി, ഇന്ന് വൈകിട്ട് ഒരു 2-3 മണിയാകുമ്പോൾ സർവീസ് ചെയ്ത് കിട്ടും തോന്നുന്നു. ലെറ്റ്സ് ഗോ. ഗൈസ് നമ്മുടെ വണ്ടി സർവീസ് കഴിഞ്ഞ് കിട്ടിയിരിക്കണത്. വേണ്ട, നമ്പർ പ്ലേറ്റ് എടുക്കുന്നതുകൊണ്ട് എന്താ മോനെ, ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ്, നല്ലൊരു സംസാരിക്കാൻ പറ്റുന്ന സ്ഥലം ഒന്ന് നോക്കട്ടെ ഗൈസ്. ഇവിടുന്ന് നമുക്ക് കാണാൻ തോന്നുന്നു നമ്പർ പ്ലേറ്റ് എത്രയാണെന്നുള്ളത്. പക്ഷെ ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് വെയിറ്റ്. വണ്ടി നല്ല സ്മൂത്താണ് കേട്ടോ. ആ എവിടെ ഇരിക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ തോന്നുന്നു. സ്ഥലമില്ല, സ്ഥലമില്ല. ഇവിടെ ഇല്ലല്ലോ. യെസ്. അങ്ങനെ കാഴ്ച നമ്മുടെ വണ്ടി സർവീസ് കഴിഞ്ഞ് കിട്ടിയിരിക്കുകയാണ്. നമ്പർ പ്ലേറ്റ് അടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കുറേ നാളായിട്ട് എന്നെ ചോദിക്കും, ഇൻസ്റ്റാഗ്രാം ചോദിക്കും, ബ്രോ എന്താണ് നമ്പർ പ്ലേറ്റ്, കുറേ 546 ആണോ, 006 ആണോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഗായ്സ് നമുക്ക് അന്നും ഇന്നും എപ്പോഴും നമ്മുടെ നിക് വ്ളോഗ്സിൻ്റെ എല്ലാ സാധനം, നിക് വാഗനും മോൺസ്റ്ററും ബോൾട്ടും എല്ലാത്തിനും ഒരേ ഒരു നമ്പർ മാത്രം, നമ്പർ 3. എൻ്റെ മോനെ KL04AR0000003. ഇത്ര സീറോസിൻ്റെ ആവശ്യമില്ലായിരുന്നു ഗൈസ്, 3 തന്നെ എടുത്തിരിക്കണം.
കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു, പക്ഷേ സ്റ്റിൽ ഈസി ആയിട്ട് സാധനം കിട്ടി. നമ്മുടെ രണ്ട് വണ്ടികൾക്കും 3 ആണ്, മറ്റേത് AQ3, പിന്നെ രണ്ടാമത്തത് AP3, ഇത് AR3. ഗായ്സ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്റ്റേഡിയത്തിലാണ്. സ്റ്റേഡിയത്തിൽ അത്യാവശ്യം നല്ല ചൂടുണ്ട്, തണുത്തേക്കൊന്നും നമ്മൾ അറിയുന്നില്ല, എന്നാലും ഇതുണ്ടോ നല്ല ശരിക്കും ചൂടുണ്ട്. എടാ ഇവിടെ അടുത്ത് നല്ല മറ്റേ ഡ്രിങ്ക്സ് കുടിക്കാൻ വല്ല ഉണ്ടോ? ആണോ സർബത്തടയാ? മതി മതി ഫ്രൂട്ട്സ്. ഗായ്സ് ഈ ചൂടത്തുണ്ടോ, നിങ്ങൾ ഈ സർബത്തൊക്കെ ഒഴിവാക്കിയിരുന്നു, ഫ്രഷ് ഫ്രൂട്ട്സോട് കിടക്കുക, ഇറ്റ്സ് ഹെൽത്തി ആണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നല്ല കിട്ടുന്ന സാധനമാണോ? ഓക്കെ, അടുത്ത് തന്നെ. എന്നാൽ പിന്നെ നമ്മൾ ഇവിടം വരെ വന്നിട്ട് നമുക്ക് അത് ട്രൈ ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലേ. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. വാ വാ വാ, വേമ്പ വേമ്പ, കയറിക്കോ കയറിക്കോ. ചേട്ടൻ കുടിക്കണല്ലേ, നമുക്ക് അവിടെ സ്വസ്ഥമായിട്ട് പോയി കുടിക്കാം. നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ, നമ്മുടെ ചേട്ടൻ കിഡിലോസ്കിയുടെ ഒരു കടയിലാണ്. കറണ്ട് പേര് കിഡിലോസ്കി തന്നെ. ചേട്ടൻ്റെ പേര് എന്താണ്? ഗിരീഷ് അല്ലേ? ഗിരി സ്റ്റേഡിയം. എന്റെ പോനെ കിഡില സാധനമാണ്. അപ്പൊ എന്തൊക്കെയാ ചേട്ടൻ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി? മിക്സഡ് അല്ലേ? ആ ഈ ചൂടത്തുണ്ടല്ലോ, അത്യാവശ്യം നല്ലൊരു സർവീസ് ആണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഗായ്സ്, നാം പാതി ദൈവം പാതി എന്നാണല്ലോ. പുള്ളിയുടെ കടയിൽ കയറി തന്നെ അത്യാവശ്യം നല്ല എന്താ പറയാ കുറികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ദൈവത്തിന് ഫുൾ അർപ്പിച്ച് ചെയ്യുന്ന ഒരു സർവീസ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശ്വാസമാണ്. ഒന്ന് ടേസ്റ്റ് നടത്തി. ഇത് മിക്സഡ് സാധനമാണ്, ഒന്ന് നോക്കി അതിന്റെ കോമ്പിനേഷൻ കണ്ടു. ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെ വേറെ എന്തൊക്കെയാ? മുസാംബി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്റെ മോനെ, നീ ആ ക്യാമറ വെച്ച് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കിടുന്ന സാധനം മസ്റ്റ് ട്രൈ ആണ്. നമ്മളിപ്പം എവിടെ നിൽക്കുന്ന സ്റ്റേഡിയം ലിങ്ക് റോഡ് അല്ലേ, കിഡിലോസ്കി. എനിക്കൊന്ന് അത്യാവശ്യം ഫേമസ് ആണ്, നല്ല ക്യൂ ഉണ്ട്. ഇപ്പം കാണിച്ചു കൊടുത്ത് കണ്ടോ, അത്യാവശ്യം നല്ല ക്യൂ തന്നെ ഉണ്ട്. അത് മാത്രമല്ല നല്ലൊരു സർവീസ് ആണ് പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നല്ല ഹൈജീനിക് ആയിട്ട് എല്ലാ പ്രോട്ടോകോൾസും പാലിച്ചിട്ടാണ് ചെയ്യുന്നത്. ഐസും മറ്റേ എനിക്ക് തോന്നുന്നു മറ്റേ ലോക്കൽ ഐസ് അല്ല, മറ്റേ ക്യൂബ്സ് ആയിട്ട് തന്നെ വാങ്ങിച്ച ആ ഷേപ്പ് കാണാൻ അറിയാം. ക്യൂബ്സ് ആയിട്ട് തന്നെ വാങ്ങിക്കണം, മറ്റേ സിലിണ്ടർ ഷേപ്പില് വാങ്ങിക്കണം. സോ യാ, പെർഫെക്റ്റ് ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ റേറ്റ് എത്താന്ന് എനിക്കറിയത്തില്ല, എന്നാലും 100 something ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഓൺ ഗൈസ്, ഈ നമുക്ക് വണ്ടി വന്ന് നിൽക്കുന്നു നോക്കി, 1 lakh നോക്കി ഉണ്ടാ. എൻ്റെ ഗൈസ്, ആ ഫാഷൻ ഫ്രൂട്ടും ഓറഞ്ചും ഇതെല്ലാം കൂടി ആയപ്പോൾ, ആ തണുപ്പും കൂടി ആയപ്പോൾ, ഈ ചൂടത്ത് ഒരു നല്ല കിടിലം കോമ്പിനേഷൻ ഗൈസ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഈ കാണുന്ന കളർഫുൾ സാധനം കണ്ടോ, ഓ ഇതൊന്നും നല്ല കളർ, ക്യാമറയിലൊന്നും കറക്റ്റ് കളർ പിടിക്കാൻ പറ്റില്ല, അതൊന്നും നാച്ചുറൽ അല്ല, വേറെ കളേഴ്സ് ഒന്നും ചേർത്തില്ല. ബട്ട് സ്റ്റിൽ ഓൺ ഗൈസ്, ഒരുത്തരോട് ചാമ്പിക്കൊണ്ടിരിക്കുകയാണ് സൈലന്റ് ആയിട്ട്. ഏ ഇതെന്താണ്, കടുക്കനോ? കടുക്കനിട്ട അടിപൊളി നല്ല ടേസ്റ്റ് ആണ്. എന്റെ മോനെ, എന്റെ ഗൈസ്, ഇത് എത്ര കുടിച്ചാലും മതി വരത്തില്ല കേട്ടോ. കാരണം എന്താ പറയുക, കുറെ നാളെ ഈ ഫാഷൻ ഫുഡൊക്കെ ഞാൻ ടേസ്റ്റ് തന്നെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആ എത്ര കുടിച്ചാലും മതി വരത്തില്ല, ട്രസ്റ്റ് മീ ഗൈസ്. ഒരുത്തന്നെ അവിടെ നിന്ന് പിന്നെയും പിന്നെ മൊത്തി മൊത്തി അടി, ക്ലീൻ ബോൾഡാ അടി സക്കെ. കുറച്ചു കുടിച്ച എത്രയേ ഉള്ളൂ കേട്ടോ, അതിന് എത്രേ കിടില്ല കേട്ടോ, 1 lakh ചുമ്മാ അല്ല ഞങ്ങൾ കിഡിലോസ്കി എന്ന് പേരിട്ടത്. എത്രയായി ആരാണ്? ആണോ കിഡിലോസ്കി, അടിപൊളി. എത്രയായി എത്ര? എന്താ പറയുക, ചേച്ചി 160 ടോട്ടൽ രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടെ, പക്ഷേ 150 വാങ്ങിച്ചുള്ളൂ, വിച്ച് ഇസ് റീസണബിൾ റേറ്റ് ആണ്. നല്ല ഫ്രഷ് ആണ്, നല്ല ഫ്രഷ് ജ്യൂസാണ് ചേച്ചി എടുക്കുന്നത്. അതും സ്നേഹത്തോടെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു, ഫ്രൂട്ട്സിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അതൊന്നും പറയേണ്ട കാര്യമില്ല, നമുക്കറിയാം. പക്ഷെ എന്നാലും മിക്സഡ് ജ്യൂസ് വിത്ത് ലോട്ട്സ് ഓഫ് ലവ് വേറെ ലെവലാണ്. അപ്പോൾ മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സ്റ്റേഡിയം ജംഗ്ഷനിൽ നമ്മുടെ കിഡിലോസ്കി നാടൻ പഴനി എവിടെയാണ്? റെസ്റ്റോറന്റ് എന്നിട്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ടോ.
വിട്ടോ ചേച്ചി, വിട്ടോ, കളിപ്പിക്കാതെ. ഞാനൊന്നും ചെയ്തില്ലല്ലോ. ചേച്ചി സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, എന്നിട്ട് കുറ്റന്റെ പറഞ്ഞിട്ട് കാര്യം. ഇന്നത്തെ ദിവസമാണല്ലോ ഫുൾ 3G ദിവസം. ആ ഉച്ച ടൈമിൽ വെയിലൊക്കെ കൊണ്ടുള്ളത് നല്ല തലവന അടിച്ചു. നേരെ പെട്ടെന്ന് തന്നെ വൈൻഡ് അപ്പ് ചെയ്ത് ഒരു 5 മണിയായപ്പോഴത്തേക്കും വീട്ടിലെത്തി. നേരെ കിടന്ന് ഉറങ്ങിയേച്ച്. എന്താണെന്നറിയില്ല, പുല്ല്. എഡിറ്റ് ചെയ്യാൻ പോകണം. എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന്. ഗോപ്രോ ഹീറോ 5 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബാറ്ററീസ് ഒക്കെ മിസ്സിംഗ് ആണ്. ബാറ്ററീസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ച അത് കിട്ടിയിട്ടുള്ള നമ്മുടെ റൈഡിന് പോകാൻ വേണ്ടിയിട്ട്. ബൈ ദ വേ ഗൈസ്, ഗോപ്രോ എങ്ങനെ ക്ലാരിറ്റി ഒക്കെ ഉണ്ടോ ഒന്ന് നോക്കുക. ഹീറോ 5 താഴെ കമൻ്റ് അടിക്കുക. അതനുസരിച്ചിട്ട് വേണം നമുക്ക് റൈഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി. ബൈ ദ വേ ഗൈസ്, നമ്മൾ പോകുന്ന റൈഡ് ഉണ്ടല്ലോ, ആരൻ സ്മോക്കി ആയിട്ട് പോകുന്നൊക്കെ റൈഡ് അവൻ വരും എന്ന് തോന്നുന്നു. പിന്നെ വേറെ 2 കിള്ളൻ ടീംസ് ഉണ്ട്. റൈഡ് നമ്മൾ ഫുൾ റൂട്ട് മാപ്പ് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇടുന്നതായിരിക്കും. സോ പോകുന്ന വഴി നിങ്ങളെ കാണാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമായിരിക്കും. വിച്ച് വിൽ മേക്ക് മൈ ഡേ. സോ എല്ലാവരും ഒന്ന് താഴെ കമൻ്റ് അടിക്കാം. നമ്മുടെ ഹീറോ 5 ക്വാളിറ്റി എങ്ങനെയുണ്ട്, മോട്ടോ ബ്ലോഗ് എങ്ങനെ നമുക്ക് എന്താ പറയുക കുറച്ചുകൂടി കളർഫുൾ ആക്കാൻ പറ്റും. പിന്നെ എന്താ പറയുക, യാ എല്ലാവരും വി ഓൾ ലേൺ ഫ്രം അവർ മിസ്റ്റേക്സ്. സോ താഴെ കമൻ്റ് അടിക്കാം. ആൻഡ് ആസ് ഓൾവേസ് ഗയ്സ്, വൺ ലൈഫ് പറയണേ, വൺ ഷോട്ട്. ബൈ ഗയ്സ്.